ഇരുപതും മുപ്പതും കുട്ടികൾ കിടക്കുന്ന ആ ന്യൂ ബോൺ ഐ സിയുവിൽ അഞ്ചും ആറും കുട്ടികൾ മരിച്ചു കിടന്നിട്ട് അത് കാണേണ്ടി വരുന്ന ഒരു അമ്മയുടെ അവസ്ഥ, അല്ലെങ്കിൽ ഒരാൾക്കും അങ്ങനെ ഒരു സ്ഥിതി ദൈവം വരുത്താതിരിക്കട്ടെ. ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നിങ്ങളിൽ ചിലർക്കെങ്കിലും എന്നെ അറിയുമായിരിക്കാം. എൻ്റെ പേര് രമ. എൻ്റെ വീട് ഒറ്റപ്പാലത്താണ്. ഞാനിപ്പോൾ ഒരു സ്ഥാപനത്തിൽ കുറേ വർഷം അക്കൗണ്ടൻ്റ് ആയിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ യൂട്യൂബ് എന്ന വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ എന്ത് കാരണം കൊണ്ടാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ എത്താനുള്ള കാരണം, അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ജോലിക്ക് പോയിരുന്ന സമയത്താണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. പ്രഗ്നൻ്റ് ആയിട്ട് ഒരു രണ്ട് മാസം ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് പ്രഗ്നൻസിയുടെ ആദ്യ നാളിലുണ്ടാകുന്ന ആ ക്ഷീണം മൂലം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്താണ്, ജോലിക്ക് പോകലും നിർത്തിയ സമയത്താണ് എൻ്റെ അമ്മയ്ക്ക് ഹൃദയത്തിനോട് ചേർന്നൊരു നീർക്കെട്ട് വരികയും അത് നമ്മൾ ഒറ്റപ്പാലത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കുകയും അവിടുന്ന് നമുക്ക് ആ ഹോസ്പിറ്റലിലത്തെ അന്തരീക്ഷം പറ്റാതിരിക്കുകയും അത് കാരണം കൊണ്ട് നമ്മൾ തൃശ്ശൂരുള്ള ഒരു പ്രൈവറ്റ് വലിയൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കുകയും കുഴപ്പമൊന്നുമില്ലാതെ വീട്ടിൽ എത്തുകയും ചെയ്തത്. ആ സമയത്ത് അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള സമയത്ത് പെട്ടെന്നൊരു ദിവസം അമ്മ ഞങ്ങളോടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തലവേദന വരികയും അമ്മയെ ഹോസ്പിറ്റലിൽ കാണിക്കുകയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോയിട്ട് പെട്ടെന്ന് അമ്മയ്ക്ക് ബി പി ഹൈ കാരണം കൊണ്ട് തലയിലെ ഞെരമ്പ് പൊട്ടിയിട്ട് അമ്മ മരണപ്പെട്ടു. അപ്പോൾ ആ മരണം എന്ന് പറയുന്നത് നമുക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. കാരണം അച്ഛൻ വളരെ മുന്നേ മരിച്ചത് കാരണം കൊണ്ട് തന്നെ അമ്മ വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങളതിനെ ഒക്കെ നോക്കി ഇതുപോലെ ഓരോ നിലകളിൽ എത്തിച്ചത്. ആ അമ്മയുടെ പെട്ടെന്നുള്ള മരണം അത് പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും ഒരുപാട് ദുഃഖത്തിലാണ് ഞങ്ങളതിനെയൊക്കെ കൊണ്ടെത്തിച്ചത്. അമ്മയുടെ മരണ സമയത്ത് ഞാൻ 4 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. ആ സമയത്തേക്ക് എനിക്ക് 4 മാസം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് മുതലേ ഞാൻ ഫുൾ റെസ്റ്റിലാണ് ഉണ്ടായിരുന്നത്. സ്റ്റാർട്ടിംഗ് മുതലേ എനിക്ക് ബ്ലീഡിങ് കാരണം കൊണ്ട് ഡോക്ടർ പറഞ്ഞു ഫുൾ റെസ്റ്റ് വേണമെന്ന്. അപ്പോൾ അമ്മയുടെ മരണ സമയത്ത് ഞാൻ റെസ്റ്റിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മയുടെ മരണം ആകെ ഒരു ഷോക്കായിപ്പോയി. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ ഡോക്ടറെ പോയിട്ട് കാണുമ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചിലപ്പോൾ എനിക്ക് പ്ലാസൻ്റ പ്രീവിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്രസിൻ്റെ പ്ലാസൻ്റെ താഴെ ആയത് കാരണം കൊണ്ട് ആ ഒരു ഇതുള്ള കാരണം കൊണ്ട് നിങ്ങൾക്ക് ഡെലിവറി ചിലപ്പോൾ 6 മാസത്തിലോ 8 മാസത്തിലോ ഒക്കെ സംഭവിക്കാം. അതുപോലെ തന്നെ കുഞ്ഞിനെ നമുക്ക് കിട്ടുമോ എന്ന് ഉറപ്പില്ല. അങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ അങ്ങനെയൊക്കെ ഇടയിലിടയിൽ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറയുന്ന കാരണം കൊണ്ട് ഞങ്ങൾ ഫുൾ റെസ്റ്റ് തന്നെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ 6 മാസം ആവുന്നവരെ ഞാൻ ഫുൾ റെസ്റ്റ് എടുത്തു. 6 മാസം ആയ സമയത്ത്, 6 മാസം 2 ആഴ്ചയായ സമയത്ത് ഒരു ദിവസം നല്ല ബ്ലീഡിങ് ഉണ്ടാവുകയും നമ്മൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡെലിവറി ഇപ്പോൾ തന്നെ സംഭവിക്കാം, ഇവിടെ കുഞ്ഞിനെ 6 മാസമായതുകൊണ്ട് കിടത്താനുള്ള സൗകര്യങ്ങളില്ല, പക്ഷേ നിങ്ങൾ പുറത്തേക്ക് ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അത്രയും സമയം എത്താനുള്ള സാഹചര്യം വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുകയും നമ്മൾ അവിടെ തന്നെ നിങ്ങൾക്ക് പുറത്തുള്ള ഞാൻ അറിഞ്ഞിട്ടില്ല, പുറത്തുള്ള ആളുകളോട് എൻ്റെ ഹസ്ബൻഡിനോടും ചേച്ചിയോടും എല്ലാവരോടും ബ്രദറിനോടൊക്കെ അവർ പറഞ്ഞു നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ കുഞ്ഞിനെ അല്ലെങ്കിൽ അമ്മയെ ആ ഒരു അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞ് അവസാനം കുഴപ്പമില്ല ഡെലിവറി നടക്കട്ടെ ഒറ്റപ്പാലത്തുള്ള അങ്ങനെ ഹോസ്പിറ്റലിൽ ഡെലിവറി നടന്നു. ദൈവത്തിൻ്റെ ഒരു എന്തോ ഒരു ഇതുകൊണ്ടായിരിക്കണം നോർമൽ ഡെലിവറിയാണ് 6 മാസം തന്നെ ഉണ്ടായത്. 6 മാസവും 2 ആഴ്ചയോ തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുഞ്ഞിന് നോർമൽ ഡെലിവറി ആയെങ്കിൽ കൂടി കുഞ്ഞിന് ആകെയുള്ള തൂക്കം എന്ന് പറയുന്നത് 750 ഗ്രാമാണ്. പക്ഷേ ഡോക്ടർമാർ പറഞ്ഞു കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, 750 ഗ്രാമിലുള്ള 6 മാസത്തിലുള്ള ഒരു കുഞ്ഞിനേക്കാൾ കൂടുതൽ ആക്റ്റീവാണ് കുഞ്ഞ്, കുഞ്ഞ് പെൺകുഞ്ഞാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒറ്റപ്പാലത്ത് നമുക്ക് കുഞ്ഞിനെ വെക്കാനുള്ള സൗകര്യങ്ങളില്ലാത്ത കാരണം കൊണ്ട് നമ്മൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കുക എന്ന് പറയുകയും അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നമ്മൾ വെൻറ്റിലേറ്ററിൽ കുഞ്ഞിനെ വെക്കുകയും ചെയ്തു. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ തൃശ്ശൂർക്ക് പോകുന്നത്. എൻ്റെ ഡിസ്ചാർജ്, എനിക്ക് ബ്ലീഡിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉള്ളത് കാരണം കൊണ്ട് 3 ദിവസത്തിന് ശേഷമാണ് നമ്മൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ അവിടെ കുഞ്ഞുങ്ങൾക്ക്, അതായത് 7 മാസം 6 മാസം 8 മാസമൊക്കെ ആയിട്ടുള്ള 10 മാസം ഉള്ള കുഞ്ഞുങ്ങൾ വളരെ കുറവേ ഉള്ളൂ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ പലവിധ അസുഖങ്ങൾ കൊണ്ടുള്ള കുഞ്ഞുങ്ങളുടെ ഒരു ഐ സി യു നിറയെ കുഞ്ഞുങ്ങളിങ്ങനെ ഓരോ ട്രെയിൽ കിടത്തിയിരിക്കുകയാണ്. ഓരോ നമുക്കതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയിലാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് നമ്മൾ, ഞാൻ ഇതുവരെ ഒരു കുഞ്ഞ് മരിച്ചു കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായില്ല. പക്ഷേ അവിടെ ചെന്നപ്പോൾ 20-30 കുട്ടികൾ കിടക്കുന്ന NICU 5-6 കുട്ടികൾ ഇങ്ങനെ മരിച്ചു കിടക്കുന്ന ഒരവസ്ഥ,
അത് ഒരമ്മയ്ക്കും കാണാൻ പറ്റാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ഒരാൾക്കും ദൈവം കാണിച്ചു കൊടുക്കാതിരിക്കട്ടെ, അങ്ങനെയുള്ള ഒരവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത്. 10 മാസം തികഞ്ഞിട്ട് അല്ലെങ്കിൽ 9 മാസം തികഞ്ഞിട്ട് 5-6 കിലോയുള്ള കുഞ്ഞുങ്ങൾക്ക് ഹൃദയമില്ലാതെ ജനിച്ചിട്ട്, അതുപോലെ കുടലില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം കൊണ്ട് ജനിച്ച കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ മോള് 750 ഗ്രാമേ ഉണ്ടായിരുന്നെങ്കിലും അവിടെ വെന്റിലേറ്ററിലാണ് ഉണ്ടായിരുന്നത്. വെന്റിലേറ്ററിൽ നമ്മൾ 3 ദിവസം വെച്ചിട്ട് അവർ പറഞ്ഞു കുഞ്ഞ് നല്ല ആക്റ്റീവാണ്, മറ്റുള്ള കുട്ടികളെ പോലെയല്ല എന്നും പറഞ്ഞ് കുഞ്ഞിനെ നമ്മൾ വെന്റിലേറ്ററിൽ നിന്ന് എടുത്ത് ചെറിയ വെന്റിലേറ്ററിലേക്ക് മാറ്റി. പക്ഷേ ചെറിയ വെന്റിലേറ്ററിലേക്ക് മാറ്റിയപ്പോഴും ശ്വസനം അത്രയും ഹൈ തന്നെ ആയിരുന്നു. എന്നിരുന്നാലും 4 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ ശ്വസനം വളരെ കുറഞ്ഞു വരാൻ തുടങ്ങി. പക്ഷേ ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു 7 മാസം പോലും ആവാത്ത കുഞ്ഞിന് ഒരിക്കലും സ്വയം ശ്വസിക്കാൻ കഴിയില്ല എന്ന്. പക്ഷേ അവർ പറഞ്ഞു കുഞ്ഞ് വളരെ ആക്റ്റീവായതുകൊണ്ട് കുഴപ്പമില്ല എന്ന്. അങ്ങനെ 4 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ശ്വസിക്കാൻ പറ്റാതെയായി, വീണ്ടും വെന്റിലേറ്ററിലേക്ക് തന്നെ കുഞ്ഞിനെ ആക്കി. അങ്ങനെ ആക്കിയ സമയത്ത് പിന്നെ കുഞ്ഞ് പുറകിലേട്ടാണ് വരാൻ തുടങ്ങിയത്. വെന്റിലേറ്ററിലാക്കിയെങ്കിൽ കൂടി കുഞ്ഞിന് പൂർണ്ണമായിട്ട് കറക്റ്റ് ശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ട് പുറകിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ 21-ാമത്തെ ദിവസം കുഞ്ഞ് ശ്വസനം വളരെ കുറഞ്ഞ് അവസാനം കുഞ്ഞ് മരണപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ അമ്മയുടെ 4-ാം മാസത്തെ മരണം, 6-മാസത്തിലുള്ള ഡെലിവറിയും അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. 21 ദിവസം നമ്മളവിടെ ഹോസ്പിറ്റലിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തിരിച്ചു വന്ന് ഞങ്ങൾ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് മൊബൈല് അങ്ങനെ ഞാൻ ആക്റ്റീവൊന്നും അല്ലായിരുന്നു, അതായത് വാട്സപ്പ് ഫേസ്ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഹസ്ബൻഡ് പറഞ്ഞത് നിങ്ങൾ വെറുതെ ഇരിക്കുകയല്ലേ ഇവിടെ, അതുകൊണ്ട് എനിക്കൊരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഫോണൊക്കെ വാങ്ങിച്ചു തന്നിട്ട് ഒരു യൂട്യൂബൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇത് നേരം പോകാനുള്ള നല്ലതാണെന്ന് പറഞ്ഞ് അങ്ങനെയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതിലൊരുപാട് യൂട്യൂബിൽ ഒരുപാട് വീഡിയോകൾ ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്കും തോന്നി എനിക്ക് ചെയ്യാൻ കഴിയുന്നത്, കുക്കിംഗ് ആയിക്കോട്ടെ എന്തായാലും എനിക്ക് ചെയ്യാൻ കഴിയുന്നത് അത് നിങ്ങളിലേക്ക് എത്തിച്ചാൽ, എനിക്കും അതുപോലെ വീഡിയോകൾ ചെയ്താൽ എന്തായെന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചിട്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാമെന്ന് നോക്കി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അത് ഇപ്പോൾ ഞാൻ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ, ടിപ്പുകളായിക്കോട്ടെ കുക്കിംഗ് ആയിക്കോട്ടെ അങ്ങനെ എന്തായാലും ഞാനിപ്പോൾ ഓരോ കാര്യങ്ങളും ഞാൻ ഒരു ചാനൽ തുടങ്ങി അതിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തുടങ്ങിയ സ്ഥിതിക്ക് ഇനി എനിക്ക് നിങ്ങളുടെ സഹകരണം അല്ലെങ്കിൽ അതുപോലെ തന്നെ സപ്പോർട്ടും കൂടിയേ തീരൂ. അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവരും ഇവിടുന്ന് അങ്ങനെയുള്ള എൻ്റെ യാത്രയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക, എന്നിട്ട് അതിൽ ഓൾ എന്ന് തന്നെ പ്രസ് ചെയ്യുക. കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ആശയങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് രൂപത്തിൽ എന്നോട് പറയുക. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ്.